കായംകുളം നഗരസഭയിലെ സിഡിഎസിന്റെ നേതൃത്വത്തിലെടുത്ത എൻഎസ്ഡിപി വഴിയുള്ള ഭവന വായ്പ സംസ്ഥാന സർക്കാർ എഴുതി തള്ളിയതായി നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു. കായംകുളം നഗരസഭയിൽ സിഡിഎസിന്റെ നേതൃത്വത്തിലെടുത്ത എൻഎസ്ഡിപി വഴിയുള്ള ഭവന വായ്പ സംസ്ഥാന സർക്കാർ എഴുതി തള്ളിയതായി നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു. 1999-2000 കാലഘട്ടത്തിൽ ഭവന നിർമ്മാണത്തിനായുള്ള രാജീവ് ദശലക്ഷം മൈത്രി ഭവന പദ്ധതി ചേരി വികസന പദ്ധതി എന്ന എൻഎസ്ഡിപി പ്രകാരം കായംകുളം നഗരസഭയിലെ 640 ഗുണഭോക്താക്കൾക്ക് 23,700 രൂപ വീതം വായ്പ നൽകിയിരുന്നു. ഒരു ഗുണഭോക്താവിന് 8,700 രൂപ നഗരസഭാ വിഹിതവും KURDFC വായ്പ ഇനത്തിൽ 15,000 രൂപയും ചേർത്താണ് 23,700 രൂപ അനുവദിച്ചത്. തുക നൽകുന്നതിനായി KURDFC നഗരസഭാ സിഡിഎസുമായി കരാർ വെച്ച് 96 ലക്ഷം രൂപയാണ് എടുത്തിട്ടുള്ളത്. 143 രൂപ വീതം 180 തവണ കൊണ്ട് അടച്ചു തീർക്കണം എന്നതായിരുന്നു വായ്പാ വ്യവസ്ഥ. എന്നാൽ വായ്പാ തിരിച്ചടവിൽ മുടക്കം വന്നതിനാൽ മുതലും പലിശയും പിഴപ്പലിശയും ചേർന്ന വലിയൊരു തുക, അതായത് ഓരോരുത്തർക്കും ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന കുടിശ്ശിക തുക, വായ്പാ മുടക്കം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ തിരിച്ചടയ്ക്കേണ്ടിയിരുന്നു. തുക മുതലിൽ ഉൾക്കൊള്ളിച്ച് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി തരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സർക്കാരിന് ശുപാർശ കത്തയക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തിരിച്ചടച്ച തുക മുതലിൽ തീർപ്പാക്കി ബാക്കി വരുന്ന പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി ഗുണഭോക്താക്കൾക്ക് ആധാരം തിരികെ നൽകുന്നതിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുകയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കായംകുളം നഗരസഭയിലെ സിഡിഎസിന്റെ നേതൃത്വത്തിൽ എൻഎസ്ഡിപി വഴിയുള്ള ഭവന വായ്പ സർക്കാർ എഴുതി തള്ളി. 1999-2000 കാലഘട്ടത്തിൽ ഭവന നിർമ്മാണത്തിനായി എൻഎസ്ഡിപി വഴി രാജീവ് ദശലക്ഷം മൈത്രി ഭവന പദ്ധതി ചേരി വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കായംകുളം നഗരസഭയിലെ 640 ഗുണഭോക്താക്കൾക്ക് 23,700 രൂപ വെച്ച് ലോൺ നൽകുകയുണ്ടായി. ഒരു ഗുണഭോക്താവിന് 8,700 രൂപ നഗരസഭാ വിഹിതവും KURDFC ലോൺ 15,000 രൂപയും ചേർത്താണ് മൊത്തം 23,700 രൂപയാണ് അനുവദിച്ചത്. മേപ്പടി തുക നൽകുന്നതിനായി KURDFC നഗരസഭ സിഡിഎസുമായി എഗ്രിമെൻ്റ് വെച്ചു. 96 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളത്. 143 രൂപ വെച്ച് 180 തവണ കൊണ്ട് അടച്ചു തീർക്കണമെന്നാണ് അന്നത്തെ വ്യവസ്ഥ ഉണ്ടായിരുന്നത്. വ്യവസ്ഥ പ്രകാരം വായ്പാ തിരിച്ചടവിൽ മുടക്കം വരുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മുതലും പിഴപ്പലിശയും പലിശയും ചേർന്ന് വലിയൊരു തുക ഓരോരുത്തർക്ക് ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ തുക തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ആ കാലഘട്ടത്തിലാണ് 31/3/2023 കുടിശ്ശിക 1,27,64,346 രൂപയായിരുന്നു. 31/3/2023 കുടിശ്ശികയാണ്. ഇപ്പോൾ അത് എല്ലാവരുടെയും കൂടെ കുടിശ്ശികയാണ്. 1,27,64,346 രൂപ ആവശ്യപ്പെട്ട് ഇത് തിരിച്ചടയ്ക്കണമെന്ന് പിന്നെ പലതവണയും KURDFC CDSനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 130 ഓളം സാധാരണക്കാർക്ക് 1 കോടിയിലേറെ രൂപയുടെ സഹായമാണ് നഗരസഭയുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, എസ് കേശുനാഥ്, ഫസാന ഹബീബ്, PS സുൽഫിക്കർ, ഷാമില അനുമോൻ തുടങ്ങിയവരും പങ്കെടുത്തു. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.